ഗുഡ് മോർണിംഗ് സർ, ഞാൻ എസ് ഐ സുരേഷ് ബാബുവാണ്. അക്യൂസ്റ്റുകളെല്ലാം അറസ്റ്റ് ചെയ്തോ? യെസ് സർ, ആ നാലുപേരെ അറസ്റ്റ് ചെയ്തു സർ. ഓക്കെ, എങ്ങനെയാ പിടിച്ചേ? അവരുടെ മൊബൈൽ ടവർ ട്രേസ് ചെയ്ത് പിടിച്ചു സർ. കൊലപാതകം നടന്ന ഉടനെ തന്നെ പിടിച്ചല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്. നേരെ വന്നയുടൻ FIR ഫയൽ ചെയ്ത് കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്ത്. ഓക്കെ സർ. അതിരിക്കട്ടെ, ആ പെണ്ണിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നോ? GH ഡോക്ടർ ഇൻസ്പെക്ടർ രാജേഷ് ഫോളോ ചെയ്യുന്നുണ്ട് സർ. എങ്ങനെയാ 8 മണിക്കുള്ളിൽ വാങ്ങുന്നു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സുരേഷ് ബാബു, എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തു തീർക്ക്. യെസ് സർ. ഇവിടെ പ്രസ് റിപ്പോർട്ടേഴ്സ് എല്ലാം വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ സർ. ഇനിയും എത്ര സമയമാകും? അരമണിക്കൂറോടെ ഉള്ളു സാറേ. കയ്യിലൂടെ പിടിച്ചു. അല്ല മണി, എന്ത് സംഭവിച്ച? എന്തോ ഒന്ന് ഗ്ലാസ് വന്നടിച്ചു, അതിനുശേഷം സ്റ്റിയറിംഗ് കട്ടായി, ബ്രേക്കും പിടിക്കാൻ പറ്റിയില്ല, അക്കൂസ്റ്റെല്ലാം താഴേക്കും പോയി. പക്ഷേ എന്നെ ആരോ രക്ഷപ്പെടുത്തി. എന്നെ ആരോ ജീപ്പിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടു. അതെ സർ, എന്നെ ആരോ ജീപ്പിൽ നിന്ന് പുറത്തോട്ട് ഇട്ട പോലെ ഉണ്ടായിരുന്നു. അതെ സർ, എനിക്കും അങ്ങനെയാണ്. മൊബൈൽ ഇങ്ങ് തന്നെ. ഹലോ സർ, ഞാൻ SI സുരേഷ് ബാബാണ് സർ സംസാരിക്കുന്നത്. വണ്ടി ആക്സിഡന്റ് ആയി സർ, അക്യൂസ്റ്റെല്ലാം കൊക്കയിൽ വീണു സർ. ഞാനും കോൺസ്റ്റബിൾമാരെല്ലാം മേലെ കയറി വന്നു സർ. ബാഗ് എടുത്തോണ്ട് വരൂ. ശരി ഡോക്ടർ. അദ്ദേഹത്തിന് മരുന്ന് കൊടു. ഹലോ, ഞാൻ ഡോക്ടർ മഹാദേവനാണ്. ആ പറയെങ്കിൽ. അച്ഛനിപ്പോ സുഖമാണല്ലോ അല്ലേ? കുഴപ്പമില്ല, കുറച്ച് ഡെവലപ്മെന്റ് ഉണ്ട്. പക്ഷെ അലോപ്പതി മെഡിസിൻസ് മാത്രം പോരാ. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നോക്കൂ രമേഷ്, നീയും നിന്റെ അനുജനും ഫോറിനിലാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ അച്ഛൻ സുഖമില്ലാതെ 1 വർഷമായിട്ട് കിടപ്പിലാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് വന്ന് അച്ഛനെ കാണണമെന്ന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ,
ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല, ഒരു ചെറിയ വിഷമമുണ്ട്. കേണൽ രാജപ്രതാപ് എന്ന് പറഞ്ഞ പാകിസ്ഥാൻ ബോർഡർ തന്നെ ഞെട്ടും, അത്രയും വലിയ മനുഷ്യനാണ്. എന്തു പറയാന്, നമ്മുടെ രാജ്യം കാത്തു സൂക്ഷിച്ച ആള്, അദ്ദേഹത്തെ നോക്കാൻ ഇവിടെ ആരുമില്ല. അങ്കിൾ, എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും അനിയനും കുറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, അതൊക്കെ വിട്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അങ്കിൾ അവിടെ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. എത്ര ലക്ഷം രൂപ ചെലവായാലും ഞങ്ങൾ നോക്കിക്കോണം. ചേച്ചാ, പണത്തിന് വേണ്ടിയല്ലേ ഞാൻ പറയുന്നത്. ശരി, ഒരു കാര്യം ചെയ്യാം. അലോപ്പതി മെഡിസിൻസ് എല്ലാം നിർത്തിയിട്ട് എനിക്കറിയാവുന്ന ഒരു പെണ്ണ് ആയുർവേദത്തിൽ എക്സ്പേർട്ടാണ്. അവളൊരു 3 മാസം ഇങ്ങോട്ട് വരുത്തി കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്താൽ നിങ്ങൾ അച്ഛന് ഭേദമാകാൻ ഒരു ചാൻസ് ഉണ്ട്. വളരെ സന്തോഷം അങ്കിൾ, എന്ത് ചെയ്യണമോ അത് ചെയ്തോളൂ. ഓക്കെ, ആ പെൺകുട്ടിയെ അങ്ങോട്ട് വേഗം വരുത്താം, ട്രീറ്റ്മെന്റ് ആരംഭിക്കാം. ഓക്കെ രമേഷ്, ഐ കോൾ യു ബാക്ക്. ശരി അങ്കിൾ, ഞാൻ ഫോൺ വയ്ക്കുക. മലരെ നിന്നെ കാണാതിരുന്നാൽ ലലലാലലലലാലലലലാലലലാല. ഇക്കാലത്ത് കുടലിന്റെ ഉള്ളിൽ കുഴൽ വിട്ട് നോക്കിയാലും രോഗം എന്താന്ന് മനസ്സിലാവില്ല. നാടി പിടിച്ച് നാട്ടുമരുന്ന് കൊടുത്തോണ്ട് എന്തുണ്ടാവാനാ? അതെ അതെ. അല്ല ചേട്ടാ, കുടലിന്റെ അകത്ത് കുഴലിട്ട് ഒന്ന് വിവരമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. വീട്ടുകാരെ നോക്കാൻ നിങ്ങൾ വീക്കായല്ലോ. അവര് പറഞ്ഞ മനസ്സിലായില്ലേ, ഇദ്ദേഹത്തിന്റെ ഭാര്യ അരണ്ടോടോട് ഓടിപ്പോയില്ലേ. എല്ലാരും ഒന്ന് കേക്കൂ, കീഴാനില്ലേ തഴുതാമ തുളസിയല്ല, ഇവ ഏതെങ്കിലും ഒന്ന് അരച്ച് നെയ്യിട്ട് സേവിക്കുകയാണെങ്കിൽ, അതും അതിരാവിലെ കഴിക്കുകയാണെങ്കിൽ ഉടുമ്പിനെക്കാളും ശക്തിയും ഉണ്ടാകും. ഈ വീരനെ വെല്ലുവാൻ ഈ ഭൂവിയിൽ ഒരുത്തനെയും കാണില്ല. മനസ്സിലായോ? ആയുർവേദമാ ഇത്. ചെയ്തിരുന്നെങ്കിലേ ഭാര്യ ആരെയും കൂടെ ഓടിപ്പോയില്ലായിരുന്നു. എന്തോ നാട വലിവേ, ഈസ്റ്റോഫേലിയെ, നീ ആയുർവേദത്തിന് കുറ്റം പറയുന്നോ? നിനക്കൊരു മരുന്നുണ്ട്, ഒരു കൈപ്പിടിയിൽ പുഴുക്കലരിയും പല പച്ചമരുന്നിലയും കൂട്ടിച്ചേർത്തരച്ച് അമുക്കരം പൊടിച്ച് അരച്ച് അട പോലെ 15 ദിവസം കഴിച്ചാൽ പിടിവിട്ടു പോകുമല്ലോ നിൻ വലിവിനസുഖം. എന്താ, ട്രൈ ചെയ്ത് നോക്കുന്നോ? എന്നാലേ ഇങ്ങനെ വലിക്കേണ്ട ആവശ്യം വരില്ല. എന്തോ മണിച്ചേട്ടാ, കളിയാക്കുകയാണോ? എന്റെ അമ്മോ, വേണ്ട, ഞാൻ ഈ കളിക്കില്ല. നാളെ തന്നെ നമ്മുടെ കടയില് മൂലിക ചായ ഉണ്ടാക്കി വിൽക്കാം, മതിയോ? അത് എവിടെ പോയി? നമ്മുടെ നാട്ടുകാരെ ഒന്നും കാണാനില്ലല്ലോ. പഞ്ചം പിടിച്ചാ പോലും എങ്ങും പോകാത്തവരാ. നമ്മുടെ വിദ്വാൻ ഇതുവരെ ഇറങ്ങിയില്ലേ? dani 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 dani
ഉറക്കത്തിലാണോ? അച്ഛോ, അത്രക്ക് ഇൻവോൾവ്മെന്റ് കുറച്ച്. എന്റെ അമ്മ, ഓ എന്തൊരു ചൂടാ. എന്നാ പിടി, ഓ വിയർക്കുന്നു. നമുക്ക് കാറ് വാങ്ങണം. ആശാൻ വിഷമിക്കണ്ട, നമുക്ക് രണ്ട് കച്ചേരി കിട്ടിയ അടിപൊളി കാറ് വാങ്ങിക്കാവുന്നേ. ഭഗവതി, നരേ ഒരു ചായ തരൂ. നരേ രണ്ട് ചായ തരൂ. ആട്ടാശാനെ, ഇന്നലത്തെ കച്ചേരി എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ ചോദിക്കുന്നേ, ഉത്സവത്തിന് വന്ന കൂട്ടം ഭയങ്കര കൂട്ടായിരുന്നു. ഇത് കച്ചേരിക്ക് വന്ന കൂട്ടുണ്ടല്ലോ, മണ്ണിട്ട താഴത്തില്ല, അത്രയും ഉണ്ടായിരുന്നു ആളുകള്. ആശാനെ വിശ്വസിക്കത്തില്ല. ഇന്നലെ ഉത്സവത്തിന് വന്ന കൂട്ടത്തേക്കാൾ എന്റെ കച്ചേരിക്ക് വന്ന കൂട്ടമുണ്ടല്ലോ, ഏകദേശം 100,000 പേരുണ്ടായിരുന്നു. ഇതും വിശ്വസിക്കത്തില്ല. ഇന്നലെ ഉത്സവത്തിന് വന്ന കൂട്ടത്തേക്കാൾ കച്ചേരിക്ക് വന്ന കൂട്ടം 50,000. ഇന്നലെ ഉത്സവത്തിന് വന്ന കൂട്ടത്തേക്കാൾ എന്റെ കച്ചേരിക്ക് വന്ന കൂട്ടം 1,000 പേരുണ്ടായിരുന്നു. ഇതും വിശ്വസിക്കത്തില്ല. ചായ ആശാന, ചായ. ഇവനൊരു പണി കൊടുക്കണല്ലോ. ഇന്നലെ ഉത്സവത്തിന് വന്ന കൂട്ടത്തേക്കാൾ എന്റെ കച്ചേരിക്ക് വന്ന കൂട്ടം 100 പേരുണ്ടായിരുന്നു. അമ്മച്ചിയാണ് വിശ്വസിക്കത്തില്ല. ഇന്നലെ എന്റെ കച്ചേരിക്ക് വന്ന കൂട്ടം 8 പേര്. നീ എങ്ങോട്ട് നോക്കിയാലും 8 പേരാ. ഞാൻ എണ്ണി നോക്കിയതാ. ഇവിടെ നാട്ടുവൈദ്യർ ശിവഷൺമുഖത്തിന്റെ വീട് എവിടെയാന്ന് ആർക്കെങ്കിലും അറിയോ? നാട്ടുവൈദ്യർ ശിവഷൺമുഖത്തിന്റെ വീടോ? അതെവിടെയാ? അദ്ദേഹത്തിന്റെ മകളുടെ പേര് സൗന്ദര്യ എന്നാ. അതെ, രണ്ടാമത്തെ ഹൗസിലെ മൂന്നാമത്തെ ആഴ്ചയിലെ പിന്നെ ഗൗരി. ഇവിടുന്ന് ഇടത്തോട്ട് പോയി വലത്തോട്ട് കയറുമ്പോ ഒരു മരം കാണാം, അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ ഒരു മരം കാണാം. അതിന്റെ ഓപ്പോസിറ്റിലാണ് അവരുടെ വീട്. മനസ്സിലായില്ലേ? നേരെ പോയിട്ട് റൈറ്റ് കട്ട് ചെയ്ത് ലെഫ്റ്റ് കട്ട് ചെയ്ത് ഇമ്മീഡിയറ്റ് റൈറ്റ് കട്ട് ചെയ്യുമ്പോ ഒരു പുളിമരം കാണാം. അതിന്റെ അടുത്ത് ഓപ്പോസിറ്റിലാണ് ആ പെണ്ണിന്റെ വീട്. സാർ, അവിടെ ചെല്ലുമ്പോ ഐശ്വര്യയോട് തിരക്കായിട്ട് പറയണേ. നിനക്ക് നാണമില്ലടാ. ഞാൻ എന്തിനാ നാണിക്കുന്നത്? പിച്ചയൊന്നും അല്ലല്ലോ എടുത്തത്. അതിനേക്കാളും നാണക്കേട് എന്താണെന്ന് അറിയോ? പിച്ചക്കാരൻ ചോദിക്കുമ്പോ ഇല്ലെന്ന് പറയുന്നത്. അതിനേക്കാളും നാണക്കേട് എന്താണെന്ന് അറിയോ? പിച്ച എടുക്കുന്നവന്റെ പിക് പോക്കറ്റ്. ശരി, അത് പോട്ടെ. അതിനേക്കാൾ നാണക്കേടെന്നറിയോ ചായ കുടിച്ചിട്ട് കാശ് തരാൻ പോകുന്നത്? കണക്ക് വെച്ചോളൂട്ടോ. ഏതൊക്കെ എന്താ മോളെ, സുഖല്ലേ? ആ വരി ചേട്ടാ, ആ അകത്ത് കയറി ഇരിക്കാലോ. ഇല്ല, സാരമില്ല. എടി, ചെന്ന് ചായ കൊണ്ടുവാ. ചേട്ടത്തിക്ക് സുഖം തന്നെയാ? സുഖമാണ്. പിള്ളേരൊക്കെ? മൂത്തവൻ അമേരിക്കയിലേക്ക് പോയി, ചെറിയവൻ ഇവിടെ ഉണ്ട്. പഠിത്തൊക്കെ എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമില്ല അങ്കിൾ. നന്നായി പഠിക്കുന്നു. നിന്റെ സെമിസ്റ്റർ എപ്പോഴാ മോളെ? 18-ാം തീയതി. ഓക്കെ, ചെന്ന് ചേച്ചി വിളിച്ചോണ്ട്. ശരി അമ്മേ. അച്ഛ, അച്ഛൻ പഠിപ്പിച്ചെന്ന ആയുർവേദം കൊണ്ട് എനിക്ക് നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. അത് നല്ല രീതിയിൽ വിജയിക്കുവാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണം. ചേച്ചി, ഡോക്ടറങ്ങൾ വന്നിട്ടുണ്ട്. അങ്കിൾ, വരുന്ന വഴിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? അങ്ങനെയൊന്നുമില്ല. ഇന്ന് നമുക്ക് പോകാം. ഓക്കേ.
ചേച്ചി എന്താ, തീർച്ചയായിട്ടും ചേച്ചിക്ക് പോയേ പറ്റുള്ളൂ. 3 മാസമല്ലേ മോളെ, പെട്ടെന്ന് അങ്ങ് പോവില്ലേ? ഐശ്വര്യയെ നല്ലോണം പഠിക്കണം, വികൃതിയൊന്നും കാണിക്കരുത്, അമ്മയെ നീ സഹായിക്കുകയും വേണം. മോളെ ചേച്ചിയായിട്ട് തല്ലി പിടിക്കരുത്, നല്ല കുട്ടിയായിരിക്കണം. എന്നാ ഞാൻ തിരിക്കട്ടെ അമ്മേ. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ ഫോണിലൂടെ പറഞ്ഞിട്ടുണ്ട്. സൗന്ദര്യക്ക് സ്വന്തം വീട് പോലെ അവിടെ താമസിക്കാം. സൗന്ദര്യ നമുക്ക് ഇറങ്ങാം. നമോഗ്രായ സാരംഗായ നമോ നമഃ. നമഃ പത്മപ്രബോധായ മാർത്താണ്ഡായ നമോ നമഃ. തല മുതൽ ഇങ്ങോട്ട് താഴേക്ക് തേക്കും. എന്തെന്നാ ഇത്? ഈ ചെറിയ പ്രായത്തിൽ ഇതിൽ ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി? മുത്തു, ഇത് ഞാൻ മനസ്സിലാക്കിയതല്ല, പുരാതന കാലം മുതൽ നമ്മുടെ മുതിർന്നവർ ഇതൊക്കെ കണ്ടുപിടിച്ചു വെച്ചിരിക്കുക. ഓ, വലിയ വലിയ പഠിത്തം പഠിച്ച ഡോക്ടർമാരെ കൊണ്ട് ശരിയാക്കാൻ പറ്റാത്തത് ഈ എണ്ണ അങ്ങോട്ട് തേച്ചാ ശരിയാവൂ? നല്ല മാറ്റമുണ്ട്. കിടന്നോളൂ. സൗന്ദര്യ, താങ്ക്സ്. ഈ ട്രീറ്റ്മെന്റ് എന്നെ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ രമേഷിനോട് സംസാരിക്കാം. സൗന്ദര്യ, ഒന്നിങ്ങ് വന്നേ. ഈ പ്രായത്തിൽ പരാലിസിസ് വന്നവർക്ക് ഇത്ര പെട്ടെന്ന് മാറ്റം ഉണ്ടാവില്ല. സൗന്ദര്യ, നിന്റെ ട്രീറ്റ്മെന്റ് റിയലി ഗ്രേറ്റ്. ഇങ്ങനെ നീ ട്രീറ്റ്മെന്റ് ചെയ്താൽ അദ്ദേഹം എഴുന്നേറ്റ് എന്നെ കാണാൻ വന്നിരിക്കും. ഓക്കെ സൗന്ദര്യ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാണ്. ജർമ്മനിയിൽ ഒരു മെഡിക്കൽ കോൺഫറൻസ് ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഇവിടെ നീയുണ്ടല്ലോ, നന്നായിട്ട് നോക്കില്ലേ? 2 മാസേ ഉള്ളൂ. ശരി ഡോക്ടർ. ബൈ ദ ബൈ, ഇവരുടെ സഹോദരിയുടെ മകൻ വിമൽ നൊടുത്തന്നെ ഇവിടെ കോളേജിൽ പഠിക്കുന്നുണ്ട്. അവനോടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവനെല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ വരും. നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അവൻ ചെയ്തു തരും. ഓക്കെ ഓക്കെ, എന്നാ ഞാൻ വരട്ടെ. അവനെ ഇതുവരെ കാണാനില്ലല്ലോ. അവൻ ഹീറോ ആടാ, മെല്ലെ വരൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കാത്തിരുന്നോ, ഞാനൊരു സിഗരറ്റ് വലിച്ചിട്ട് വരാം.
എടാ പിള്ളേരെ, ഇങ്ങനെ 3 വർഷമായില്ലേ ഈ പുറത്ത് തന്നെ ഇങ്ങനെ കറങ്ങുന്നത്? വല്ലപ്പോഴും ഇങ്ങനെ ക്ലാസ്സിൽ കയറിക്കൂടെ? എടാ ആ കുയിൽ എന്താടാ കറുത്തിരിക്കുന്നേ? ആർക്കറിയാം, എന്താടാ? എനിക്കറിയാത്തോണ്ടല്ലേ നിന്നോട് ചോദിച്ചേ. എടാ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കടാ. ഒരു പക്ഷേ കാക്കയുടെ കൂടെ വല്ല കണക്ഷൻ കാണുമായിരിക്കാം. ഓ, നിന്നെയൊക്കെ പെറ്റുണ്ടാക്കിയ ആ തന്തേനെ തള്ളേനും പറഞ്ഞാ മതിയല്ലോ. എന്താടാ കോട്ടറടിക്കാൻ പറ്റത്തോലെ ഇരിക്കുന്നേ? പുരാവസ്തു ഉപദേശിക്കുന്നത് കണ്ടില്ലളിയ. അതിരിക്കട്ടെ, മനു എവിടെ? നീ വരാൻ താമസിക്കുന്ന പറഞ്ഞ് ആ ടെൻഷനില് സിഗരറ്റ് വലിക്കാൻ പോയിരിക്ക. ഈ പ്രായത്തിൽ എന്തിനാടാ മാനം, നാണം, അഭിമാനം, ദേഷ്യം, കരുണ, എരുമ, എഡിറ്റ് വാടാ, വാ നമുക്ക് പോവാ.
അളിയ ചെറുതായിട്ട് ഒഴിക്ക്. അളിയ നാട്ടിലേക്ക് പോവാണ്, ശ്രദ്ധിച്ചോണെ, കുറച്ച് കഴിക്ക്. മോനെ ഞങ്ങളൊക്കെ ഹാഫ് അടിച്ചാലും പയറ് പോലെ നടക്കും. ഇത് വെറുതെ ചായ ഗ്ലാസ്സിൽ ഒരു തുള്ളി ഒഴിച്ചിട്ട ഈ പരാക്രമണം. ഒഴിക്കടാ, ഒരു സ്മോൾ ഒഴിക്കടാ. ആ ടച്ചസ് എടുത്തെ. ആ മതി 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 മതി, വെള്ളം ഞാൻ ഒഴിച്ചോളാം. ആ എന്നാ പിടിച്ചോ. അതിങ്ങതാ ആ സിഗരറ്റ് ഇങ്ങതാ. എന്നാ അളിയന്മാരെ, ഓക്കെ ബൈ. അളിയ ഇനി വരുമ്പോ എന്തെങ്കിലും ഒരു ലേറ്റസ്റ്റ് കൂടെ കൊണ്ടുപോവാ. അതെ വെട്ടുന്നൊക്കെ കൊള്ളാം, കൈ മുറിക്കാതെ നോക്കണേ. ആ നിന്റെ വിഷമം നിനക്ക്. കാവേരി എന്താ കൊച്ചമ്മേ, താഴെ കുറച്ച് എണ്ണ വീണു, അത് വേഗം തുടച്ചേക്കൂ, അല്ലെങ്കിൽ ആരെങ്കിലും വഴുതി വീഴും. ഞാൻ തുടച്ചേക്കാം. ഓ നാശ എത്തി. ഹായ് മുത്തു. ആ വന്നല്ലോ. എന്താ ഭയങ്കര തിരക്കാണ്? അങ്ങനൊന്നുമില്ല. എന്താ ഇത്ര താമസിച്ചേ? എന്താ കഴിഞ്ഞ ആഴ്ച ഗുണ്ടുമണി പോലെ ഇരുന്നാണല്ലോ, ഇന്നെന്താ വേരിലിട്ട് വലിച്ച പോലെ? അവള് ചെയ്യുന്നതൊക്കെ ഞാനല്ലേ കഴിക്കുന്നത്. അപ്പൊ രാത്രി ഓ ദേ ആ വട്ടന്റെ കൂടെ പോയാലുണ്ടല്ലോ, കൊന്നു കഴിഞ്ഞു ഞാൻ. ഒന്ന് അനുവദിക്കേ, ഇന്ന് ഒരു ദിവസത്തേക്കല്ലേ. ആ എഴുതേക്ക്. വല്ല കുഴപ്പം പറ്റിയോ? ഇല്ല ഒന്നുമില്ല. മോനെ ഒന്നും പറ്റിയില്ലല്ലോ. എനിക്കൊന്നും പറ്റിയില്ല, പൂവല്ലേ എന്റെ മേത്ത് വീണ. നിങ്ങക്കല്ല ബോട്ടിലിന്. നിന്റെ ഒരു കാര്യം സൂക്ഷിച്ചു വരായിരുന്നില്ലേ, ഇങ്ങനെ ആവൂന്ന് കരുതിയില്ല. അയാൾ ആരാ? അത് അതാണ് മുതലാളിയുടെ അന്യത്തിയുടെ മകൻ. ഓ മിസ്റ്റർ മുത്തു. പറഞ്ഞാട്ടെ മുത്തു. ആ പെണ്ണെങ്ങനെ ഉണ്ടാ? ആരെ പറ്റിയാ? അല്ല ആ പെണ്ണ് ചികിത്സയൊക്കെ ചെയ്യുന്നതല്ലേ, അതാ ചോദിച്ചേ. നല്ല പെണ്ണാ, കോട്ടൊക്കെ ഇട്ടോണ്ട് വലിയ വലിയ ഡോക്ടേഴ്സൊക്കെ ഇവിടെ വന്നതാ, ഒരു ഗുണവും ഇല്ലെന്നേ. പക്ഷെ മോനെ ആ പെണ്ണ് ഇവിടെ വന്ന് 5 ദിവസമായുള്ളൂ, അങ്ങൊന്ന് കണ്ണു തുറക്കുന്നു, കൈയൊക്കെ അനക്കുന്നുണ്ട്, ചിരിക്കുന്നവരെ ഉണ്ടെന്നേ. അല്ല തറയിൽ എന്തായിരുന്നു? ഞാൻ അത് വഴിക്കേ വീണത്. പെണ്ണെന്തെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവോ? വിചാരിച്ചാ വിചാരിക്കട്ടെ, പറ്റുന്ന രീതിയിലൊന്ന് മുട്ടി നോക്കാം. മോനെ അങ്ങനെ ഒന്നും പറയരുത്, വളരെ നല്ല പെണ്ണാ അത്. എന്റെ അടുത്ത് പോലും ആവശ്യമില്ലാതെ സംസാരിക്കത്തില്ലെന്ന് വെച്ചാ നോക്കൂ, ആകെ മൊത്തം ഗുഡു പെണ്ണാ. അല്ല ആ പെണ്ണ് ഏത് നാട്ടുകാരിയാ? ഇവിടെ അടുത്ത് തന്നെയാ, പക്ഷെ വലിയ കുടുംബക്കാരാ.
ഈ കൊച്ചിന്റെ അച്ഛൻ വലിയ ഗവേഷണമെന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞ് മൊത്തം സ്വത്തും അങ്ങ് നശിപ്പിച്ചു, മരിച്ചും പോയി. പിന്നെ ആ കുടുംബത്തിന്റെ ഗതി ഈ പെണ്ണിനെ വിശ്വസിച്ച. ശരി, ആ പെണ്ണിനെ കാണാൻ ആരെങ്കിലും വരാറുണ്ടോ? എന്തോന്നാ മോനെ, എപ്പൊ നോക്കിയാലും ആ പെണ്ണിനെ പറ്റി മാത്രം പറയുന്നേ. ഡാ, എന്താ പറ്റിയത്? പിന്നെന്താ, പണ്ടൊക്കെ വരുമ്പോ എന്റെ ഭാര്യയെ പറ്റിയല്ലേ ചോദിക്കുന്നത്, ഇപ്പൊ എന്താ പുതിയ ചോദ്യങ്ങള്? ആ പെണ്ണിനെ പറ്റി മാത്രം, എന്റെ പെണ്ണും പിള്ളയെ പറ്റി ഒന്നും ചോദിക്കാനില്ലേ? എടാ മണ്ട, നീ ഇതിനാണ് ദേഷ്യപ്പെടുന്നത്? നിന്റെ ഭാര്യയെ കുറിച്ച് ചോദിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇന്ന് രാത്രി മുഴുവനും ഞാൻ നിന്റെ ഭാര്യയെ കുറിച്ച് പറയാം, നീ അത് കേക്കണം. ഓക്കെ ആടോ. ഹലോ. എന്തോ നാടാ, എത്ര നേരമായി ഫോൺ അടിക്കുന്നു, അതെടുക്കാതെ നീ എന്തോ ചെയ്യുക അവിടെ? ഉറങ്ങുവായിരുന്നു അമ്മേ. 10 മണി ആയല്ലോ, ഇപ്പോഴും കിടന്ന് ഉറങ്ങുവാണോ? അമ്മേ, 10 മണിയല്ലേ ആയുള്ളൂ. അതെ, ഡോഗിക്ക് പെഡിഗ്രി വാങ്ങാൻ കാശ് വന്നിരുന്നല്ലോ, അതെവിടെയാ വെച്ചേക്കണേ? ജോലിക്കാരെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഫോൺ ചെയ്യുമ്പോ കാശില്ലെന്ന് പറഞ്ഞു. എന്റെ അമ്മയെ പട്ടിക്ക് പെഡിഗ്രി മേടിക്കാമെന്ന പൈസ ഇത്. അപ്പൊ ഇതാ പട്ടിയുടെ ട്രീറ്റ് എന്ന് അങ്ങ് വെച്ചേക്കാം. ഞാൻ ഇവിടെ കാറിക്കൊണ്ടിരിക്കുമ്പോ നീ എന്നടാ ചുമ്മാ മിണ്ടാതിരിക്കുന്നേ? അമ്മേ, സോറി അമ്മേ, ഞാൻ മറന്നുപോയി. ഇനി വരുമ്പോ തീർച്ചയായിട്ടും വാങ്ങിക്കൊണ്ട് വരാം, മതിയോ? കൊള്ളാലോ, നീ വരുന്നവരൊക്കെ ഡോഗി വശന്നിരിക്കണോ? പണം ഇപ്പൊ നിന്റെ കയ്യിലുണ്ടോ അതോ ഫ്രണ്ട്സിന്റെ ഒപ്പം നീ വെള്ളം ഒഴിച്ച് തീർത്തോ? നീ എന്താ വായ അടച്ച മിണ്ടാതിരിക്കുന്നേ? ആ വായിലത്തെ ജീവനെ നീ ഇങ്ങനെ പട്ടി കിടന്ന വല്ല ആവശ്യമുണ്ടോ? എത്ര തവണ പറഞ്ഞാലും എന്താണ് അനുസരിക്കാതെ? ഇത്ര അനുസരണക്കെട്ട ഒരു ജന്തുവായ ആ വായിലത്തെ എന്തിനാ ഇങ്ങനെയൊക്കെ? ഞാൻ മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞില്ലേ? ശരി അമ്മേ, ശരി, ഞാൻ മേടിച്ചോണ്ട് വരാം. എന്തിനാ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ശരി ശരി ശരി. അമ്മേ, ഞാനിപ്പ തന്നെ വിളിക്കാം. ഫോൺ വെക്ക്, ഫോൺ വെക്ക്, ഇപ്പൊ വിളിക്കാം. നല്ലോണം തുടക്കിയ കേട്ടോ.
അമ്മേ. ഹലോ സൗന്ദര്യേ, സുഖാണോ മോളെ? സുഖായിരിക്കുന്നു അമ്മേ. വീട്ടിലെല്ലാവർക്കും സുഖല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖ. ഹലോ ഹലോ അമ്മേ. ഹലോ സൗന്ദര്യേ. മോളെ, നീ പോയത് അവിടെ തന്നെ ആയല്ലോ. അല്ല അമ്മേ, ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതുകൊണ്ട് ബിസി ആയിപ്പോയി. ഇപ്പൊ കുഴപ്പമില്ല അമ്മേ, എണീറ്റിരിക്കാൻ പറ്റുന്ന അത്രയും സുഖമായി. നന്നായി മോളെ, അദ്ദേഹം കഷ്ടപ്പെട്ടതിനൊക്കെ ഇപ്പോഴാ ഫലം കിട്ടുന്നത്. എന്നാൽ ഇതൊക്കെ കാണാനായിട്ട് നിന്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ലല്ലോ. വിഷമിക്കണ്ട അമ്മേ, അനിയത്തിമാരൊക്കെ എന്തു ചെയ്യുന്നു? ഗൗരി, മോളെ ഗൗരി. എന്താ അമ്മേ? ദാ നിന്റെ ചേച്ചിയാ. ഗൗരി എവിടെ? അവള് കളിക്കുവാ. സംസാരിക്ക്, ഞാൻ പോയി അവളെ വിളിച്ചോണ്ട് വരാം. ശരി അമ്മേ. ചേച്ചി, സുഖാണോ ചേച്ചി? സുഖം തന്നെ. നീ മര്യാദയ്ക്ക് പഠിക്കുന്നുണ്ടല്ലോ. പഠിക്കുന്നുണ്ട് ചേച്ചി. അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടാവണേ. ചേച്ചി ചേച്ചി വിഷമിക്കണ്ട, എന്റെ പഠിപ്പ് കഴിഞ്ഞതും ഞാൻ നല്ലൊരു ജോലിക്ക് പോയിട്ട് അമ്മയും ചേച്ചിനെ ഞാൻ നല്ലോണം നോക്കും. അത് മതി ചേച്ചി. ദേ ഗൗരി വന്നു, അവക്ക് കൊടുക്കാം. ഇങ്ങോട്ട് തന്നെ ചേച്ചി. എന്റെ ചക്കരക്കുട്ടി സ്കൂളിലൊക്കെ പോകുന്നുണ്ടോ? അമ്മയുടെ അടുത്ത് വാശി കാണിക്കരുത് കേട്ടോ. ചേച്ചി, ഞാൻ ദിവസം ഉറങ്ങുന്നതിന് മുന്നേ ചേച്ചിയോട് സംസാരിക്കണമെന്ന് അമ്മയുടെ അടുത്ത് പറയുമ്പോ ഉണ്ടല്ലോ. അമ്മ എന്നെ വഴക്കു പറയും. ഈ കൗശല്യ പിശാചും ഐശ്വര്യ പിശാചും എന്നെ വഴക്കു പറയും ചേച്ചി. സാരമില്ല മോളെ, അമ്മയുടെ അടുത്തും ചേച്ചിയുടെ അടുത്തും വഴക്ക് പറയണ്ടെന്ന് പറയാട്ടോ. ഇങ്ങോട്ട് നോക്കൂ, മൂത്ത ചേച്ചിമാരെയൊക്കെ അങ്ങനെയൊക്കെ വിളിക്കാൻ പാടില്ല കേട്ടോ. ആ, ഇനി കുറച്ചു ദിവസം കൂടി ഉള്ളു, ചേച്ചി പെട്ടെന്ന് വരാം. മോൾ ആരടുത്തും വഴക്കൂടാതെ നല്ല കുട്ടിയായിരിക്കണം. അമ്മയ്ക്ക് ഫോൺ കൊടുക്കൂ. അമ്മേ, ആരോഗ്യം നോക്കണേ. വല്ലാത്ത മനപ്രയാസം മോളെ. നീ പോയത് മുതൽ എന്തോ ഒരു പേടി പോലെ എന്റെ മനസ്സിനകത്ത് കിടന്ന് ഉരുകുക. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല മോളെ. ഉറങ്ങാൻ കിടന്നിട്ടുണ്ടെങ്കിൽ ഒട്ടും ഉറക്കം വരുന്നില്ല മോളെ. അങ്ങനെ ഉറങ്ങിപ്പോയാലും പെട്ടെന്ന് എന്തോ പേടിച്ച് എണീക്കുന്നുണ്ട് മോളെ. വേണ്ടമ്മേ, ഇങ്ങനെ വിഷമിക്കണ്ട, ഞാൻ സൂക്ഷിച്ചോളാം. ഇവിടെ അമ്മ പേടിക്കുന്ന വിധത്തിൽ ഒന്നും വെക്കട്ടെ അമ്മ, ഞാൻ പിന്നെ വിളിക്കാം. അമ്മയാ. ഇവിടെ എവിടെയാണല്ലോ വെച്ചത്? നീയാടാ, നീ പുലിയാടാ. എന്താ അടിപൊളിയല്ലേ? കൊണ്ടുവാ, വേമ്പാ വേമ്പാ. നോക്കി നോക്കി പൊട്ടിക്കല്ലേ. നാടൻ സാധനം അടിച്ചിട്ട് കൊറേ നാളായി. ഇങ്ങോട്ട് വാ, കൊണ്ടുവാ, വേഗം വാ. എന്റെ ചക്കര മുത്തു, നിനക്ക് ഞാൻ എന്താടാ വാങ്ങിച്ചു തരണ്ടേ? സന്തോഷമായല്ലോ. ആഴ്ചയിലാഴ്ച ഞാൻ വരുന്നത് മുത്തുവിനെ കാണാനാ. മുത്തു കവരി കുപ്പി, ഐ ലവ് യു മുത്തു. വാ ഇരിക്കെ, വാ ഇരിക്കെ. അല്ല, വരുന്ന വഴിക്ക് നീ ആ സ്വാമിയുടെ എന്തോ ചോദിച്ചില്ലേ, അതെന്താ അത്? അത് വേറൊന്നുമല്ല മോനെ, എന്റെ ഭാര്യക്ക് ഇതുവരെ വിശേഷം ഒന്നുമില്ല. അത്രേ ഉള്ളോ? നീ തോട്ടക്കാരനായിട്ട് സംഭവം നടക്കുന്നില്ലേ? ഏ, അതൊക്കെ ഉണ്ട്. സ്വാമിമാരുടെ അടുത്ത് ചോദിക്കാനേക്കാളും ആ സൗമ്യമാരത്തിന്റെ അടുത്ത് ചോദിക്കാന്ന് വിചാരിക്കുന്നു. അത് പോട്ടെ, നീ സ്വാമിയോടും ചോദിക്കണ്ട, സൗന്ദര്യോടും ചോദിക്കണ്ട. ഞാൻ പറയാം, നീ അതങ്ങ് കേട്ടാ മതി. Thank you.
ആരാടാ ഇവിടെ മണ്ണ് വാരിയിട്ടേക്കുന്നത്. ഈ വെള്ളം അടിച്ചാ എന്തൊരു ബുദ്ധിമുട്ടാ, നടക്കാനും പറ്റത്തില്ല. മുത്തു മോനെ, എടാ മുത്തു, എന്റെ ഡ്രസ്സൊക്കെ നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. തോർത്ത് അടിച്ചോളാ. ആ ചെല്ല് ചെല്ല്, ആ കേറ്, ആ പോ, നോക്കി നോക്കി. അവിടെ ഒരു കിടത്ത് കണ്ടില്ലേ, ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. നീ എനിക്ക് കിട്ടിയ നിധിയാണടി. എന്റെ നിധി ഇങ്ങനെ ജോലിക്കുന്ന കണ്ടില്ലേ, ഓ ഓക്കെ. എന്റെ മുത്തല്ലേ, ഒന്ന് സമ്മതിക്കുന്നേ, ഞാൻ ഒരു പാവമല്ലേ, ഒന്ന് സമ്മതിക്കേ. വെള്ളം കുടിക്കാൻ വന്നതാ. വെള്ളം അടുക്കളയില്ല, പുറത്തേക്ക് പോ. സൗന്ദര്യ, മോള് പോകുന്നതിൽ വലിയ വിഷമമുണ്ട് എനിക്ക്. എന്ത് ചെയ്യാനാ? ഹനീത്തിമാരെ ഒരു കരയ്ക്ക് എത്തിക്കേണ്ടത് നിന്റെ ചുമതലയാ. ആ
മുത്തു എങ്ങോട്ടാ? അങ്ങുതിന് വെള്ളം വേണമെന്നോ? ഒരു കാര്യം ചെയ്യ്, എന്റെ റൂമിൽ കുപ്പിയിരിപ്പുണ്ട്, നീ എടുത്തോ. ഇത് ഞാൻ കൊണ്ടുപോയി. നീ ഇതെന്താ കാണിക്കുന്നേ? എന്തോന്ന്? അല്ല, മാമനെ ചവിട്ടി തേക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഇത് ഒരു തരത്തിലുള്ള ട്രീറ്റ്മെന്റാ, നിനക്കൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല. ഓഹോ, കൈത്തൊഴിൽ ഒത്തിരി ഉണ്ടല്ലോ കയ്യില്. എന്താ ഇത്? അതെ, ഇതെന്താന്നാ ഞാൻ ചോദിച്ചേ, അതിനെന്തിനാ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ? ഒന്ന് ഇവിടുന്ന് പോയി തരാവോ? ഞാനിപ്പോ മരുന്ന് ചെയ്യണോ വേണ്ടേ? ഞാൻ ഈ സൈഡിലിരുന്നോളാം. ഇങ്ങനെ നോക്കി ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കേ, ഞാൻ പൊക്കോളാം. മാമാ, മാമന്റെ ഒരു യോഗം. ഇത് എവിടെയാ? കാണുന്നില്ലല്ലോ. ഓക്കേ, ആ വാ, സൂപ്പർ. ചെക്ക്. ഈ ക്യാമറയൊന്ന് ഫിറ്റ് ചെയ്തിട്ട് വേണം. Thank you.
ജീസസ്, എന്റെ പൊന്നോ, സൂപ്പർ. അയ്യോ, എനിക്ക് നാണമാകുന്നു. ഇത്രയും വിചാരിച്ചല്ലേ. ഇത് എന്തൊരു പീസ. ഉയ്യോ, എന്റെ പൊന്നെ. അയ്യേ, ഇത് എന്താണത്? എന്ത് ക്യാമറ? അച്ഛേ, ഓ ശവം. ഇനിയിപ്പം കോപ്പ്. ഇതെന്താ ഇത്? ഇവളെന്തിനാ ഇത്ര ബുദ്ധിമുട്ടി പറിക്കുന്നേ? ഈ ചേട്ടൻ ഇവിടെ നിക്കല്ലേ മോളെ? കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ പറിച്ചോ. നിന്നെ ഇപ്പൊ വിട്ടു കഴിഞ്ഞാല് താഴെ വീണ് മുട്ടുപൊട്ടും. ഇതൊരു വാണിങ്ങാ. ഇനി മേലെ ഇങ്ങനെ ചെയ്തേരുണ്ടല്ലോ, ഞാൻ എന്താ ചെയ്യുന്നത് അറിയില്ല. മാമ, ഞാൻ കോളേജിൽ പോവാ, അടുത്ത ആഴ്ച വരാം. മുത്തു, മുത്തു, ഞാൻ പോവാ. മുത്തു, ഞാൻ പോവാന്ന്. മുത്തു, ഞാൻ പോവാ. ശരി മോനെ. ഞങ്ങള് പരമ്പരാഗതമായിട്ട് ആരോടും ഒന്നും ചോദിച്ചു വാങ്ങിക്കാറില്ല. അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഞങ്ങളും സെറ്റിലാക്കും. അതാ ഞങ്ങളുടെ ഒരു രീതി. ഞാൻ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് അത്ര പെട്ടെന്നൊന്നും തരില്ല. ഒരാഴ്ച കൈ കെട്ടിട്ട് കുറേശ്ശായി ആസ്വദിച്ച് രുചിച്ച് മുഴുവനായും ഊറ്റിക്കുടിക്കും. എന്നാ ശരി, വെയിറ്റ് ആൻഡ് സീ. നീ പറഞ്ഞാ ശരിയാ. ഇപ്പളൊക്കെ ആ വിമലിന്റെ പോക്ക് അത്ര ശരിയല്ല. ആവശ്യമില്ല ലേറ്റ് ആവുക, പിന്നെ ഞാൻ ക്ലാസ്സിൽ പോവാൻ പറഞ്ഞേക്കാം. ക്ലാസ് റൂം എവിടെ നിന്ന് പറഞ്ഞേ? നേരെ പോയി ലെഫ്റ്റ് നിന്ന് റൈലിലോട് പോകാത്തല്ലേ? എടാ, ക്ലാസ്സിലേക്കുള്ള വഴി ചോദിച്ച ഗേൾസിന്റെ ബാത്റൂമിലേക്കുള്ള വഴിയാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒന്ന് ചെയ്യ്. അവിടെ കണ്ടില്ലേ ഒരു പരട്ടത്തലേനെ? എന്താ? നീ സ്വിറ്റ്സർലൻഡ് പോയിട്ട് വന്ന കഥ കോളേജ് മുഴുവൻ പറഞ്ഞു നടക്കുന്നില്ലേ? അതെ. ആരും കേട്ടില്ലല്ലോ. ഞങ്ങള് കേക്കാം, ഇങ്ങോട്ട് വാ. അങ്ങനെയാണോ? ഇവനെ കണ്ട സ്വിറ്റ്സർലൻഡിൽ പോയാലോ തോന്നുന്നില്ല.
കേക്ക്. സൂട്ട് കേസ് മോഷ്ടിച്ചിട്ട് ജയിലിൽ പോയതുപോലെ ഉണ്ട്. ദേഷ്യപ്പെട്ട് പോവാ. ചേട്ടാ, അത് ഞാൻ എങ്ങനെ പറയും, ആരോട് പറയുമെന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ കുടുങ്ങിയെന്നാണോ? കണ്ടില്ല ചേട്ടാ. ഒന്ന് വെറുതെ ഇരിക്കടാ, നീ പറയടാ. ചേട്ടാ, ഇന്ത്യയിൽ ഒരു കേരളം ഉണ്ടെങ്കിൽ ഈ ലോകത്തിന് മൊത്തം സ്വിറ്റ്സർലൻഡാ. അത്രയ്ക്ക് മനോഹരവാ. ഒരു രാജ്യം മൊത്തം മഞ്ഞാണെന്നേ, മുഴുവൻ മിസ്റ്റാണെന്നേ. പച്ച കമ്പിളി പതപ്പ് പൊതിച്ചതുപോലെ മനോഹരമായ മല. റോഡി മുഖം നോക്കി നമുക്ക് തല ചെയ്യുക. റോഡിലെന്തോടെ കണ്ണാടി കുഴിച്ചു വെച്ചിട്ടുണ്ടോ? അത്രയ്ക്ക് വൃത്തിയാ. റോഡി വല്ല പട്ടിയും കക്കൂസി പോയാലേ, അതുവഴി വരുന്ന ആരെങ്കിലും എടുത്ത് ഡസ്റ്റ്ബിന്നിലേക്ക് അങ്ങ് ഇട്ടേക്കും. പക്ഷെ അണ്ണ ഒരു കാര്യമുണ്ട്, ടി വി രാവിലെ 5 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ പെമ്പുള്ളാര് വന്ന് ഓരോ ഷോ കാണിക്കുന്നുണ്ടല്ലോ. എന്താന്നാടേ? ആ അത് തന്നെ, ഓരോരുത്തരുടെ റേറ്റ് കാണിക്കും. ഓ, ഇതിങ്ങനെ ഉണ്ട് അതങ്ങനെ ഉണ്ടെന്നൊക്കെ പറയും. നമുക്ക് ശരിക്കും എൻജോയ്മെന്റ് തന്നെയാ. ഇത് ആദ്യം തന്നെ പറയാൻ ഞാൻ എന്താ അളിയ, സ്വിറ്റ്സർലൻഡിൽ പോന്നു, ടി വി കാണുന്നു, ഡോട്ട്. അവൻ എത്ര ഭംഗിയായിട്ടാ പറഞ്ഞത്, അതൊക്കെ അങ്ങ് വിട്ടിട്ട് ടി വി കാണുന്നത്രേ. സ്വിറ്റ്സർലൻഡിനേക്കാളും ഇവിടെ ഒന്ന് വരും നോക്കിക്കോ. സിഗരറ്റ് ഇല്ലേ? ഒന്നും ഉണ്ടായിരുന്നു, കാണാനില്ല. ഹായ്ടാ. ഹായ് ഹായ്. കുറച്ച് ലേറ്റ് ആയി. ലേറ്റ് ഒക്കെ ഇരിക്കട്ടെ, ലേറ്റസ്റ്റ് ഇങ്ങോട്ടാ. എന്നാ? അങ്ങോട്ട് മാറ, ഒന്ന് കാണിക്ക്. ഇത് ഞങ്ങൾ ആഴ്ചയിലാഴ്ച കാണുന്നില്ലേ, ലേറ്റസ്റ്റ് തരാൻ പറഞ്ഞാ എന്തൊക്കെയോ കാണിക്കുന്നു. തട, ഞാൻ ഇത് ഈ ഫയലിലാണല്ലോ സേവ് ചെയ്ത്. എന്നിട്ട് ഇത് നോക്ക്. ആരാളിയായി പെണ്ണ് പറയടാ, ആദ്യം കാണ. എന്തെന്നാ, സ്വിറ്റ്സർലൻഡ് സ്വിച്ച് ഓഫ് ആയി. അളിയാളിയാളിയാ, ഈ പെണ്ണ് ഏതാന്ന് പറയടാ. പെണ്ണ് ഏതാടാ, ഒന്ന് പറയടാ അളിയാ, ഒന്ന് പറയടാ. ആ പെണ്ണ് ഏതാടാ, ഒന്ന് പറയടാ, വേഗം പ്ലീസ് പറയടാ. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. അതിനെല്ലാം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വന്നേ. എപ്പോഴും പോകുന്ന പോലെ നാട്ടിൽ പോയി. എന്താടാ മുത്ത്, എവിടാ? അവിടെ എവിടെയെങ്കിലും കണ്ട് നോക്കടാ. ഇല്ലല്ലോ. ഇല്ലല്ലോ, സാരമില്ല, വെറുതെ ഇരുന്ന് കഥ കേക്കണം. അങ്ങനെ കാവരിയെ മണിയടിച്ച് അകത്തേക്ക് പോയി. എന്നെ എണീക്കാൻ സമ്മതിക്കാതെ അവള് കെട്ടിപ്പിടിച്ചടാ.
അതൊക്കെ അനുഭവിച്ചാലേ മനസ്സിലാവൂടാ, ബാക്കി നാളെ പറയാം. ഇപ്പൊ തന്നെ പറയടാ, നല്ല മൂഡില. ഞാൻ ടയേർഡായടാ. ഇപ്പൊ പറയാൻ പറ്റുമോ ഇല്ലയോ? അതൊന്ന് ആലോചിക്കണല്ലോ. ഞാൻ ഒരു തവണ തീരുമാനിച്ച പിന്നെ ആര് പറഞ്ഞാലും കേക്കില്ല. ഒന്ന് പറയടാ. വെയിറ്റ് ചെയ്യടാ, നാളെ എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടല്ലോ. അതുവരെ സഹിക്കാൻ പറ്റില്ല. തിരിക്കടാ. ഇവന്മാരെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എണീറ്റ് പോയില്ലേ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങ് വിശ്വസിപ്പിക്കണം, അല്ലാതെ എന്ത്? ഓ, ഞാൻ കുടുങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. അളിയ, അളിയ, എന്ത് പറ്റിയടാ? അളിയ, നീ വരൂന്ന് വിചാരിച്ചാടാ വീട്ടിൽ പോകാതെ ഇവിടെ എങ്ങനെ ഇരിക്കുന്നത്? നീ പറഞ്ഞതുപോലെ ടുമോറോ നവ ഡേയ്സ്. എന്തൊരു താല്പര്യവാ, അവനോടൊരു ബഹുമാനമല്ലേ നിനക്ക്? ഇത് ഞാൻ എവിടെയോ കേട്ട പോലെ ഉണ്ടല്ലോ. അതൊക്കെ കാളിയടാ, ഈ കഥ പറമനെ. അന്ന് രാത്രിയിലേ ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പം അവള് ചാരിയിട്ട കഥക് പതുക്കെ തുറന്ന് ഞാൻ പോലും അറിയാതെ ദേവതയെ പോലെ ഹംസത്തിനെ പോലെ പതുക്കെ നടന്ന് എൻ്റെ അടുത്തേക്ക് വന്നു. കൊതുക് തിരി വെക്കണം. സാമ്പ്രാണി തിരി വെക്കണം, അതൊന്നും മിണ്ടാതിരിക്കണം. അവളത് ചോദിച്ച പാടെ എന്റെ കൺട്രോൾ പാടാ. ഞാൻ അപ്പൊ തന്നെ അവളെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച്. ഡാ, നിങ്ങള് മസാലപ്പടം ഒന്നും കണ്ടിട്ടില്ലേ? പിന്നെ സോങ്, ഇല്ല.
പൊന്നെ, ഒരു കഥ എത്ര സ്റ്റൈലിലാ പറയേണ്ടത്? എന്റെ പൊന്നു, ഇവന്മാരെ കൊണ്ട് തോറ്റു. എടാ ഭയങ്കരന്മാരെ, എല്ലാരും നേരെ വീട്ടിലേക്ക് ഇങ്ങ് പോകുന്നുവല്ലേ? പിന്നെ കഥ കേക്കാ, കാട്ടിലേക്ക് പോവോ? അതെ അതെ. ഡാ, അമ്മയുണ്ടോ ഇവിടെ? പുറത്തോട്ട് പോവാം. ശരി, നിങ്ങൾ മുകളിലോട്ട് പോയിക്കോ. അമ്മേ അമ്മേ, നാല് കോഫി. ഇന്നിവനെ വെറുതെ വിടരുത്. ഓ, ഇനിയിപ്പ എന്താ പറയാ? ഹ്യൂമറൊക്കെ ഒരു കാര്യം. എന്തിനാ അളിയാ ഈ ബിൽഡപ്പ് തുടങ്ങി വെച്ചതല്ലാതെ തീർത്തില്ലല്ലോ. അന്ന് ഞാൻ എന്താ ചെയ്തോണ്ടിരുന്നത്? ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അന്നേ ഞായറാഴ്ച ആയിരുന്നു. ഞാൻ ചുമ്മാ പറമ്പിൽ കൂടെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോ വിമൽ, ഒന്നിങ്ങോട്ട് വരുമോ? എന്താ? ഒരു ഹെൽപ്പ് എനിക്ക് ചെയ്യോ. അതെടുക്കാനായിട്ട് എന്നെ ഒന്ന് പൊക്കാമോ? എന്തെങ്ങനെ നോക്കി നിൽക്കുന്ന, എന്നെ ഒന്ന് പൊക്ക്. ചക്ക വളരെ വലുതല്ലേ? അത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഇവനല്ലേ പറിക്കാൻ പോകുന്നേ. കഥ പറയാൻ വിടടാ. ലോകം മറന്നിരിക്കുമ്പോ ഒരാള് കണ്ടു. ആരാണയാ? മുത്തു ആണോ? അല്ലടാ, കാവേരി. അവള് കണ്ട എന്താ? കൊച്ചിയില് കാറ്റടിച്ചാൽ എറണാകുളത്ത് മഴ പെയ്യാറില്ലേ? ആദ്യം കഥ കേക്കടാ. ചക്ക് 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 ചക്ക്.
ഞാൻ വേറെ ആരെ കുറിച്ച് ഓർക്കാനാ? പറ ഞാൻ കണ്ടല്ലോ അവളുടെ അടുത്ത് ചിരിച്ചു കൊഞ്ചി നിക്കുന്നത്. അത് അവളൊരു സഹായം ചോദിച്ചു. ഒരു മനുഷ്യത്വം വേണ്ടേ സഹായം ചോദിച്ചവരോട്? എന്തേ ആ മനുഷ്യത്വം എന്താ എന്റെ അടുത്തില്ലേ? ഞാൻ കാവേരിയുമായി ആർത്ത് ഉല്ലസിച്ചിരിക്കുമ്പോൾ ഒരു മെസ്സേജ്. ആരാന്ന് നോക്കിപ്പോ സൗന്ദര്യ. കം ടു മൈ റൂം അർജന്റ് എന്ന്. മുത്തു അദ്ദേഹം സിറ്റിയിലേക്ക് പോയല്ലോ. എന്റെ വയറിന് നല്ല സുഖമല്ല. ഞാനൊന്ന് ബാത്റൂം വരെ പോയിട്ട് വരാം. ഇവിടെ ഉണ്ടല്ലോ. അല്ല എന്റെ റൂമിൽ പോയിട്ട് വരാനാ. ശരി പോവല്ലേ. ചേ എന്താ അർജന്റ് എന്നറിയാ? സൗന്ദര്യയുടെ റൂമിലോട്ട് ഞാൻ പോയി. ഞാൻ നല്ല മൂഡിലായിരുന്നു. പെട്ടെന്ന് അതാ കാവേരിയുടെ മെസ്സേജ്. അവിടെ പോയി അവളെ സമാധാനിക്കുമ്പോ പിന്നെ അതാ സൗന്ദര്യയുടെ മെസ്സേജ്. പിന്നെ സൗന്ദര്യയുടെ റൂമിൽ പോയപ്പോ കാവേരിയുടെ മെസ്സേജ്. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഞാൻ മടുത്ത് പണ്ടാരടങ്ങി. എന്റെ അളിയ ഒന്നും പറയണ്ട, എന്നെ കൊട്ടങ്ങ് പറ്റില്ല. ഭയങ്കര ടയർഡായടാ. ശരി എന്നാ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. എല്ലാരും റെഡിയാക്കി കോളേജ് പോ. എന്താടാ എപ്പോ നോക്കിയാലും ഫ്രീസറിൽ വെച്ച ബോഡി പോലെ. ഞാനവിടെ ആകെ രണ്ടു ദിവസം ഉണ്ടായിരുന്നല്ലോടാ, ഇത്രേ പറയാൻ പറ്റൂ? നന്നായിട്ടൊന്ന് ആലോചിച്ചു നോക്ക്, എന്തെങ്കിലും ഒന്ന് മറന്നിട്ടുണ്ടാവല്ലോ. ഇവന്മാര് നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. എന്ന അടുത്ത നമ്പർ ഇടാം. യെസ് യു ആർ റൈറ്റ്. അന്ന് രാവിലെ ഞാൻ കുളിക്കാൻ പോയപ്പോളേ ബാത്റൂമില് സോപ്പില്ല. എന്നിട്ട് ഞാൻ കാവേരിയുടെ ചോദിച്ചത്. പക്ഷേ വന്നത് കാവേരി സോപ്പ് എടുത്തുണ്ട് വാ. ഏ നീയോ? ശംസിച്ചതല്ലേ
സ്വന്തം നീയല്ലേ പ്രകൃതി നമ്മെ അശ്രുക്കൾ പൊഴിഞ്ഞ് ആശംസിച്ചതല്ലേ ഇവൻ പറഞ്ഞത് വിശ്വസിക്കാനും പറ്റുന്നില്ല, വിശ്വസിക്കാതെ ഇരിക്കാനും പറ്റുന്നില്ല. അപ്പൊ ഒന്ന് ചെയ്യാം, പോയി നേരിട്ട് നോക്കാം. എവിടെയാടാ? നിന്റെ അമ്മാവന്റെ വീട്ടിൽ. പുള്ളിക്ക് നല്ല സുഖമില്ലടാ. ഏ, നീ ബൈക്ക് എടുക്കണോ ഇല്ല ഞങ്ങളുടെ വായി നല്ല കേക്കും. ഒന്ന് മനസ്സിലാക്കടാ പ്ലീസ്. മതിയടാ വാടാ. കാവരിയെ കാണുന്നില്ലല്ലോ. അവിടെ അമ്മയ്ക്ക് നല്ല സുഖമില്ലെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് പോയിരിക്കുക. എന്താന്ന് പറഞ്ഞാട്ടെ? ഒന്നുമില്ല. ആ ശരി.
രൂപ, ഇവ കണ്ട അതും കൂടി ചേർക്കും. അല്ല, കാശെടുത്ത് വെച്ചിരുന്നല്ലോ. 100 രൂപ രാവിലെ ഞാൻ ചോദിച്ചപ്പോ ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഇതെന്താടാ, പബ്ലിക് ഫോൺ ആണോ? പൈസ ഉണ്ടെങ്കിലേ ദൈവത്തിനോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അതിന്റെ സിംബോളിക്കലാ ഇത്. അമ്മേ നാരായണി, നാളെ കച്ചേരി കലക്കണട്ടോ. സുഗന്ധനല്ലേ? അങ്ങനെയൊക്കെ പോണു. ഈ കുട്ടികളൊക്കെ? ഇവരൊക്കെ ബന്ധത്തിലുള്ള കുട്ടികളാ, പട്ടണത്തിൽ നിന്ന് വന്നിരിക്കും. അവള് അവളുടെ അച്ഛന്റെ തൊഴിലായ ആയുർവേദ ട്രീറ്റ്മെന്റിന് പോയിരിക്കുക. അവള് പോയപ്പോ മുതല് മനസ്സിന് വല്ലാത്തൊരു വിഷമം. അറിയില്ല അവക്ക് അവിടെ എന്ത് ബുദ്ധിമുട്ടാണോ ആവോ. ശരി ശരി, അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട, എല്ലാം നന്നായി നടക്കും. ഭഗവാൻ എല്ലാം നോക്കിക്കോളോ. എന്താ ആശന ഇങ്ങനെ കുറച്ചു നേരോടെ സംസാരിച്ചോണ്ടിരിക്കുന്നു? അവരങ്ങ് പോയി. നിന്റെ കളിക്ക് എന്നെ കിട്ടിയുള്ളൂ, പോടാ. ഇവിടൊക്കെ ജീൻസ് ഇട്ട പെമ്പിള്ളേരെ കണ്ടിട്ടുണ്ടോ? എവിടെ ജീവിതത്തിൽ ജീൻസ് കണ്ടിട്ട് പോലും ഇല്ല ഇയാള്. ഏയ്, വീടെത്തിടാ. ഇവൻ പറഞ്ഞ കഥ പ്രകാരം കാവേരി വന്ന് കെട്ടിപ്പിടിക്കുന്നു വിചാരിച്ചപ്പം ജോലിക്കാരൻ വന്ന് നിൽക്കുന്ന. കാവേരി എവിടെ? അവടെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞോണ്ട് നാട്ടിലേക്ക് പോയിരിക്കുക. അടുത്ത ആഴ്ച വരുവന്നേ. മുത്തു മോനെ, ലഗേജ് ഒക്കെ എടുത്ത് അകത്ത് വെച്ചേക്ക്, ഞാൻ മാമനെ കണ്ടിട്ട് വരാം. ഫ്രണ്ട്സ്, ഇദ്ദേഹമാണ് എന്റെ മാമൻ. ഏയ്, ഞാൻ പറഞ്ഞിട്ടില്ലേ സൗന്ദര്യ? സൗന്ദര്യ, ഇവരെന്റെ ഫ്രണ്ട്സാ. ഹലോ. സൗന്ദര്യ, എനിക്കും വിശക്കുന്നുണ്ട്. പറഞ്ഞതൊക്കെ റിയൽ ആയിട്ടുണ്ടോന്ന് വിചാരിച്ചപ്പോ റിയൽ ആണല്ലോ. എന്താടാ ഒന്ന് മിണ്ടായിരിക്കേ. മാമ, ഞങ്ങൾ ഇപ്പൊ വന്നേ ഉള്ളൂ. മാമ റെസ്റ്റ് എടുക്ക്, ഞങ്ങൾ കുളിച്ചിട്ട് വരാം. എടാ പാടാ. നീ ഡബിൾ മീനിങ്ങിലൊക്കെ സംസാരിച്ചിട്ടും അവളൊന്നും മൈൻഡ് ചെയ്തില്ല. അതിനൊക്കെ ഒരു നേരം കാലം. അതിന്റെ ഒരു കുറവാ. ഇവൻ പറഞ്ഞ സമയമൊക്കെ വരൂ, വരും, പക്ഷെ വരില്ല. ശരി അളിയ, എല്ലാരും ഫ്രഷ് ആക്. ഞാൻ ഇപ്പ വരാം. പാന്റ് അഴിഞ്ഞു പോയി, ഇനി എന്തിനാ ബെൽറ്റ്? ഇപ്പൊ എന്താ, ഞങ്ങള് കുഞ്ചി കൊഴിയുന്നത് കാണണം. അത്രേ ഉള്ളൂ. എന്നാ റെഡി ആയിക്കോ. മുത്തു, എന്താ മോനെ? സൗന്ദര്യയുടെ 4 കോഫി കൊണ്ടുവരും. അവര് തോട്ടത്തിലേക്ക് പോയി.
ശരി, എന്നാ നീ പോയി എടുത്തോ. ഒന്ന് രണ്ട് മൂന്ന് അഞ്ച്. അളിയ വാടാ വാടാ. പറഞ്ഞേക്കല്ല, അത് കണ്ടില്ല, ഇത് കണ്ടില്ല, പാന്റ് കണ്ടില്ല, ബെൽറ്റ് കണ്ടില്ല എന്നൊക്കെ എല്ലാം നിങ്ങൾ തന്നെ വേണം സൂക്ഷിക്കാൻ. അത് റിയൽ അല്ല അളിയ, റിയൽ. വാച്ച് മൈ പെർഫോമൻസ്. സൗന്ദര്യേ, പ്ലീസ്, ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാൻ വന്നതാ. ഞാൻ നിന്നെ കാണാൻ വേണ്ടിയാ വന്ന്. അളിയ, അവക്കവനോട് ദേഷ്യ, അവനെ വിട്ടു പോണെന്നാ നോക്കുന്നു. അളിയൻ അവളെ തടഞ്ഞു നിർത്തി. ഞങ്ങൾക്കറിയില്ലേ. ഒന്ന് സമാധാനിക്കട, മിണ്ടായിരിക്കെ. എന്താ നടക്കുന്നത് നോക്കാം, കറക്റ്റായിട്ട് പറയാം. അന്ന് ഞാനും നീയും പിടിച്ചുരുണ്ടില്ലേ, അത് എന്റെ തെറ്റല്ല, എന്നയുടെ തെറ്റാ. അന്ന് നമ്മൾ കെട്ടിപ്പിടിച്ച് ഉരുണ്ടില്ലേ, അതേപോലെ ഇന്ന് കെട്ടിപ്പിടിച്ച് ഉരുളാവോ? അന്ന് നടന്ന സംഭവത്തിന് ഞാൻ ഇന്ന് ക്ഷമ ചോദിക്കുന്നു. എന്നോട് ക്ഷമയൊന്നും ചോദിക്കണ്ട. അതിനവൾ എന്താ പറയുന്നറിയോ? ഇപ്പൊ വേണ്ട. എന്നാ പറയുന്നത്? എന്തോ ഒന്ന് തോന്നി നിന്നെ എടുത്ത് പൊക്കിയതാ, സോറി. വിഷമിക്കല്ലേ. സാരയില്ല, അതൊക്കെ ഞാൻ അന്നേ മറന്നു. ഞാൻ വേണമെങ്കിൽ ഇന്ന് അങ്ങനെ പൊക്കട്ടാ ചോദിക്കുന്നു നമ്മുടെ അളിയൻ. ഇന്ന് മുതൽ നമ്മൾ രണ്ടുപേരും ക്ലോസ് ഫ്രണ്ട്സ്. നമുക്ക് രണ്ടുപേർക്ക് ഇന്ന് രാത്രി ഒന്നിച്ച് കഴിയാന്ന് പറയുന്നു നമ്മുടെ അളിയൻ. ഓക്കെ ആണോ? ശരി, എനിക്ക് കുറച്ച് മരുന്ന് തയ്യാറാക്കണ്ട, പിന്നെ കാണാം നമുക്ക്. ശരി ശരി ശരി, മറക്കണ്ട. ഓക്കെ, ഇന്ന് രാത്രി നമ്മൾ രണ്ടുപേരും. ഓക്കെ ആണോ? നമുക്ക് രണ്ടുപേർക്ക് ഇന്ന് രാത്രി ഒന്നിച്ചിരിക്കാം. കഥവിന് കുറ്റിയിടണ്ടെന്ന് പറയുന്നു. അളിയ എങ്ങനെയുണ്ട്, കണ്ടില്ലേ? ഹലോ, ആരാ? മുത്തുവാണോ? അതെ, അങ്ങുന്നേ. സുഖമാണല്ലോ. ആ, സുഖം തന്നെ. അച്ഛനെങ്ങനെയുണ്ട്? ഗുണമുണ്ട്, ഇപ്പം എല്ലാം എഴുന്നേറ്റിരിക്കാറുണ്ട്. ഓഹോ, സന്തോഷം. അതെ അതെ അങ്ങുന്നേ. എന്താ മുത്തു? വിമലും മോനും കൂട്ടുകാരും വന്നിട്ടുണ്ട്. ഓ, അങ്ങനെയാണോ? ശരി, അവൻ്റെ കയ്യിലോട്ട് ഫോണ് കൊടുക്ക്. അതാ ഇപ്പം കൊടുക്കാം. അതിൻ്റെ ചക്കരെ ഇല്ല മോളു, ഞാൻ കുറച്ച് ബിസിയെ, അതുകൊണ്ടേ എടുക്കാൻ പറ്റാതിരുന്നെ. ഓക്കെ ഓക്കെ മോളു, നാളെ വിളിക്കട്ടാ. എങ്ങനെയെങ്കിലും ഇന്ന് ഇവന്മാരെ ഓഫ് ആക്കണം. ഐ മിസ് യു മോളു. എന്താണ് ആലോചിക്കുന്നേ? ഞാൻ എത്തി ഉടനെ നിന്നെ വിളിക്കാം കേട്ടോ. ഉറങ്ങാനുള്ള സമയമാണ് ഇത്, ഇപ്പോഴാണ് വരാൻ പറയുന്നത്. അതെ അതെ, നീ സോപ്പിന് സോപ്പ് ഇടുന്ന ആളാ. സിഗരറ്റ് അത് കാണാൻ പോലെ. ഇങ്ങനെ അളിയ, മുത്തു വരുന്നുണ്ട്, അതിനു മുമ്പ് തീർത്തണം. സബാഷ്, നീ പറഞ്ഞത് ശരിയാണ്. മുത്തു സാറേ വന്നാട്ടെ. അങ്ങുന്ന് ഫോണില്. മുത്തു, നീ പോയി മാമന് എങ്ങനെയാ ഉറക്ക്, നമുക്ക് പിന്നെ കാണാം. ശരി. ആ പറയൂ ചേട്ടാ. ആ വിമൽ, സുഖമാണല്ലോ? ആ സുഖം തന്നെ ചേട്ടാ. അച്ഛനെങ്ങനെയുണ്ട്? ആ പണ്ടത്തെക്കാളും മെച്ചായി. ചേട്ടന് സുഖമാണോ? ആ ഞങ്ങൾക്ക് സുഖമാ. ആ ശരി ചേട്ടാ, ശരി. ആ ചേട്ടാ ഒരു മിനിറ്റ്. ഹലോ ഹലോ ഹലോ, അങ്ങനെ എന്തുപറ്റി അങ്ങനെ?
വണ്ടി പിടിച്ചോണ്ട് വാ ചെല്ല് മാമ എടുത്ത് പൊക്കട പൊക്ക് വാടാ വാടാ ഈ വഴി ഈ വഴി ഇതിലെ പടി 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 നോക്കി നോക്കി ആ വണ്ടി വന്നല്ലോ കേറ്റ കേറ്റ് ഡോറ് തുറക്കടാ എന്തൊക്കെ പറഞ്ഞാലും സൗന്ദര്യ ഒരു സൂപ്പർ ചരക്ക. അതെ അതെ, പക്ഷെ നേരിട്ട് കാണാൻ പറ്റിയില്ല. അത് കാണാം. എടുക്ക് ഒഴി. ചിയേഴ്സ്. ഹലോ, ആരാ ലൈനി? പറയൂ സർ, സൗന്ദര്യയാണ്. അവിടെ എന്താ സംഭവിച്ചത്? അച്ഛൻ എന്തെങ്കിലും? പെട്ടെന്ന് വീസിങ് വന്നു, മുത്തും വിമലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരിക്കുക. ഏത് ഹോസ്പിറ്റല? ഹോസ്പിറ്റൽ ഏതാണെന്ന് എനിക്കറിയില്ല. വിമലിന്റെ നമ്പർ കയ്യിലുണ്ടോ? വിമലിന്റെ നമ്പർ എനിക്കറിയില്ല സർ. അവരാരെങ്കിലും എനിക്ക് കോൾ ചെയ്യണമെങ്കിൽ ഞാൻ ഉടനെ അങ്ങോട്ട് വിളിക്കാൻ പറയാം. ഓക്കെ, അരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. പുടിയാളിയാ. ഹലോ, ഞാൻ മുത്തു സംസാരിക്കുന്നേ. പറയൂ മുത്തു. അങ്ങനെ ഇപ്പൊ കുഴപ്പമില്ല, രാവിലെ ഡിസ്ചാർജ് ചെയ്യാന്ന് ഇപ്പൊ ഡോക്ടർ പറഞ്ഞേ ഉള്ളൂ. എന്തെങ്കിലും കട്ടിയില്ലാത്ത ആഹാരം കൊടുക്കാമെന്നും പറഞ്ഞു. ഒന്ന് റെഡിയാക്കി വെച്ചിരിക്കണേ. വരി മുത്തു, ഞാൻ ഹോർലിക്സ് റെഡിയാക്കി വെച്ചേക്കാം. ശരി, ഞാൻ വന്നെടുത്തോളാം. ശരി, വെക്കട്ടെ. ചിയേഴ്സ്. അതിനാരാടാ ബാത്റൂമിൽ പോന്നേ? പുറത്തോട്ട് പോന്നവൻ എന്തിനാടാ ഗ്ലാസ് കൊടുത്തോണ്ട് പോന്നേ? Thank you.
കണ്ടില്ലേ അവള് കിടക്കുന്ന ഷേപ്പ് കണ്ടില്ലേ അളിയ? ഓ, എനിക്ക് നിയന്ത്രിക്കാനേ പറ്റുന്നില്ല. വേണ്ടെന്ന് പറയാം അവനോട്. നീ എന്താ നമ്പർ ഇറക്കുവന്ന ഞങ്ങളോട്? അളിയാ വേണ്ടാടാ. അളിയാ വേണ്ട, അളിയാ ഞാൻ പറഞ്ഞ കേക്ക് വേണ്ട പ്ലീസ്. അളിയാ ഞാൻ പറയുന്നൊന്ന് കേക്ക്, നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അളിയാ ഞാൻ പറയുന്നത് നിങ്ങൾ കേക്കില്ലേ? ശരി എന്നാ ഞാൻ തന്നെ ആദ്യം
എങ്ങനെ രക്ഷപ്പെടുത്താന കഥ തുറക്ക്. എങ്ങനെ രക്ഷപ്പെടുത്തണമെന്നൊന്നും അറിയത്തില്ല. കഥ തുറക്കാനും പറ്റുന്നില്ല. വേണ്ട വേണ്ട, ഞാൻ പറയുന്ന കേക്ക് മോളെ, ഞാൻ പറയുന്ന കേക്ക് വേണ്ട, ഞാൻ പറയുന്ന കേക്ക് വേണ്ട, വേണ്ടത് അറിയാതെ സംഭവിച്ചതാ വിട്ടേക്ക്. വേണ്ട, ഞാൻ അവന്മാരെ തല്ലിയിട്ടുണ്ട്. വേണ്ട, അവന്മാരെ ഓടി. വേണ്ട, പറയുന്ന കേക്ക് വേണ്ട വേണ്ട. സൗന്ദര്യ, നീയുള്ള ധൈര്യത്തിലോ മോളെ മൂന്ന് പെൺമക്കളെ കൊണ്ട് ഞാൻ ജീവിക്കുന്നത്. ഇല്ലെങ്കിൽ അദ്ദേഹം പോയ സ്ഥലത്ത് തന്നെ ഞാൻ പോയേനെ മോളെ. ചേച്ചി, ഞാൻ പാസ്സായി ചേച്ചി. എങ്ങനെയെങ്കിലും എന്നെ കോളേജിൽ അയക്കും ചേച്ചി, പ്ലീസ് ചേച്ചി. എനിക്ക് പഠിക്കണമെന്നുണ്ട്, ഞാൻ നന്നായി പഠിച്ച് ജോലി വാങ്ങിച്ചോളൂ പ്ലീസ് ചേച്ചി. എനിക്ക് കോളേജിൽ പഠിക്കണമെന്നുണ്ട്, എന്നെ അയക്കും ചേച്ചി. ചേച്ചി, ഞാൻ നന്നായിട്ട് 10th പാസ്സായി. നീ പറഞ്ഞപോലെ എനിക്ക് ലാപ്ടോപ്പ് വാങ്ങിച്ചു തരുമല്ലോ അല്ലേ? ചേച്ചി വരുമ്പോ എനിക്ക് മൈസൂർ പാക്ക് വാങ്ങിച്ചോണ്ട് തരുമോ? എന്റെ പൊണ്ണു ചേച്ചിയല്ലേ. അങ്ങോട്ട് പോയി നോക്കാം. അതിലേക്കണോ? രക്ഷപ്പെട്ടു. വേഗം, അവർക്ക് വരാൻ പറ്റില്ല, അവരെ വിടാൻ പാടില്ല. വേഗം യെസ് സർ. എങ്ങനെയെങ്കിലും പിടിക്കണം, പോയി നോക്കൂ. ഓക്കെ സർ, നോക്കൂ. എവിടെടാ ഓടുന്നേ? നിക്ക്. ഹ്,
ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഞാൻ എസ് ഐ സുരേഷ് ബാബുവാണ്. അക്യൂസ്റ്റുകളെല്ലാം അറസ്റ്റ് ചെയ്തോ? യെസ് സർ. ആ നാലു പേരെ അറസ്റ്റ് ചെയ്തു സർ. ഓക്കെ, എങ്ങനെയാണ് പിടിച്ചത്? അവരുടെ മൊബൈൽ ടവർ ട്രേസ് ചെയ്ത് പിടിച്ചതാണ് സർ. കൊലപാതകം നടന്ന് ഉടനെ തന്നെ പിടിച്ചല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്. നേരെ വന്നയുടൻ FIR ഫയൽ ചെയ്ത് കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്തേക്ക്. ഓക്കെ സർ. അതിരിക്കട്ടെ, ആ പെണ്ണിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നോ? GH ഡോക്ടർ ഇൻസ്പെക്ടർ രാജേഷ് ഫോളോ ചെയ്യുന്നുണ്ട് സർ. എങ്ങനെയാ 8 മണിക്കുള്ളിൽ മേടിക്കുന്നു പറഞ്ഞു സർ. ഓക്കെ സുരേഷ് ബാബു, എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തു തീർക്ക്. യെസ് സർ. ഇവിടെ പ്രസ് റിപ്പോർട്ടേഴ്സ് എല്ലാം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ സർ. ഇനി എത്ര സമയമാകും? അരമണിക്കൂറോടെ ഉള്ളു സാറേ. കൈ പിടിച്ചോ കേറു. വലിയ വലിയവനെ അവനൊന്ന് പൊക്കി വിടു. അവനൊന്ന് പൊക്ക് കേച്ച്. എടോ മണി, എന്താ സംഭവിച്ച? സാറേ, എന്തോ ഒന്ന് ഗ്ലാസ് വന്ന് അടിച്ചു. അതിനുശേഷം സ്റ്റീറിംഗ് കട്ടായി, ബ്രേക്ക് പിടിച്ചിട്ടും കിട്ടിയില്ല. അക്യൂസ്റ്റ് എല്ലാം താഴേക്കും പോയി.
ആരോ എന്നെ ജീപ്പ് വലിച്ചു പുറത്തിട്ടു. അതെ സർ, എന്നെ ആരോ പുറത്തേക്ക് വലിച്ചിട്ട പോലെ തോന്നി. എനിക്കും അങ്ങനെയാണ്. അതെ സർ, എന്നെ ആരോ ജീപ്പിൽ നിന്ന് പുറത്തോട്ട് ഇട്ട പോലെ ഉണ്ടായിരുന്നു. ആരെന്തെങ്കിലും മൊബൈൽ ഉണ്ടോ? ഇന്നാ സർ. ഹലോ സാർ, ഞാൻ എസ് ഐ സുരേഷ് ബാബു ആണ് സാർ. വരുന്ന വഴിക്ക് ജീപ്പ് ആക്സിഡന്റ് ആയി, അക്യൂസ്റ്റ് എല്ലാം കൊക്കയിലേക്ക് വീണു സാർ. ചലച്ചിത്രം കണ്ട ഒരു യുവാവെങ്കിലും അവന്റെ തെറ്റ് മനസ്സിലാക്കിയാൽ അത് ഞങ്ങളുടെ സൃഷ്ടിക്ക് കിട്ടിയ വലിയ ബഹുമതിയായിരിക്കും.